നമസ്കാരം വിനോദലോകത്തെ ഫിലിമി ഫിലിമിബീറ്റ് മലയാളം നടിയെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ വിചാരണ തുടങ്ങുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല അതിനിടെ കേസിൽ നിന്നും രക്ഷപ്പെടാൻ അടവും പയറ്റുകയാണ് ദിലീപ് എന്നാണ് റിപ്പോർട്ടുകൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വേണ്ടി വാദിക്കാൻ സുപ്രീംകോടതി അഭിഭാഷകൻ വന്നേക്കും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ദിലീപ് ദില്ലിയിലെത്തി മുൻ അറ്റോർണി ജനറലായ മുഗൾ റോത്തഗിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന റിപ്പോർട്ട് ചാനൽ വാർത്ത നൽകിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ തന്നെ മനപൂർവ്വം പ്രതിയേർത്താണെന്നും കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ് നാളെ ദിലീപിന് വേണ്ടി മുഗൾ റോത്തഗിയായിരിക്കുമോ കോടതിയിൽ ഹാജരാവുക എന്ന ആകാംക്ഷയിലാണ് നിയമവൃത്തങ്ങളും സിനിമാ ലോകവും ഉള്ളത് ജൂലൈ മൂന്നാമത്തെ ആഴ്ചയിലാണ് ദിലീപ് ദില്ലിയിലെത്തി മുഗൾ റോത്തഗിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത് ദില്ലി സുന്ദർ നഗറിലെ റോത്തഗിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇരുപത്തഞ്ച് മിനിറ്റോളം റോത്തഗിയും ദിലീപും തമ്മിൽ കേസുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി ദിലീപിനൊപ്പം കേരളത്തിൽ നിന്നുള്ള ഒരു അഭിഭാഷകനും മുഗൾ റോത്തകിയുടെ ജൂനിയർ അഭിഭാഷകരുമാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നും റിപ്പോർട്ടുകളുണ്ട് ബിജെപി സർക്കാർ ഭരിക്കുന്ന ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ സർക്കാർ അഭിഭാഷകൻ വഴിക്കാണ് മുഗൾ റോത്തകിയുമായി ദിലീപ് ബന്ധപ്പെട്ടതെന്നും വാർത്തയിൽ പറയുന്നു എന്നാൽ ഇടനിലക്കാരനായ ഈ അഭിഭാഷകൻ ദിലീപും മുഗൾ റോത്തകിയും നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല നടിയെ ആക്രമിച്ച കേസിൽ തന്നെ പോലീസ് ദുരുദ്ദേശത്തോടെ പ്രതി ചേർത്തതാണെന്നും മറ്റ് ചില പ്രതികളുടെ മൊഴികൾ പ്രകാരമാണിതെന്നുമാണ് ദിലീപ് റോത്തകി അറിയിച്ചത് അരമണിക്കൂറിനടുത്ത് നീണ്ട വിശദമായ കൂടിക്കാഴ്ചയാണ് നടന്നതെന്നതുകൊണ്ട് തന്നെ റോത്തകി കേസിൽ ഹാജരാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ജൂലൈ മൂന്നാം വാരത്തിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കെടുത്തിരുന്നു എന്നാൽ മുതിർന്ന അഭിഭാഷകന്റെ അസൌകര്യം ചൂണ്ടിക്കാട്ടി കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ ദിലീപിന്റെ അഭിഭാഷകർ ആവശ്യപ്പെടുകയായിരുന്നു ഇത് പ്രകാരമാണ് നാളെ കേസ് വീണ്ടും പരിഗണിക്കുന്നത് നാളെ ദിലീപിന്റെ കേസിൽ ഹാജരാകാൻ ദില്ലിയിൽ നിന്നും മുഗൾ റോത്തകി കൊച്ചിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ലെന്നും റിപ്പോർട്ടർ വാർത്തയിൽ പറയുന്നു ഓഗസ്റ്റ് മൂന്നിന് കോടതിയിൽ ചില കോർപ്പറേറ്റ് കക്ഷികളുടെ കേസിൽ റോത്തകിക്ക് ഹാജരാകേണ്ടതുണ്ടെന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിൽ ദിലീപിനു വേണ്ടി റോത്തകി നാളെ എത്തിയേക്കില്ലെന്നും സൂചനയുണ്ട് റോത്തഗി അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനെ ഹരീഷ് താൽവയെ കേസിൽ എത്തിക്കാനും ദിലീപ് ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഹരീഷ് താൽവ ഇംഗ്ലണ്ടിലായതുകൊണ്ട് ആശ്രമം നടക്കില്ലെന്നുറപ്പായി കാരണം വരുന്ന സെപ്റ്റംബറിൽ മാത്രമേ സാൽവ ഇംഗ്ലണ്ടിൽ നിന്നും മടങ്ങി വരികയുള്ളൂ എന്നും റിപ്പോർട്ടർ വാർത്ത പറയുന്നു വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്നവരെ പുതിയ കേസുകളുടെ വിശദാംശങ്ങളൊന്നും സാൽവയുടെ ഓഫീസ് കേൾക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് റോത്തഗയും സാൽവയും നടി ആക്രമിച്ച കേസിൽ തനിക്ക് വേണ്ടി ഹാജരാകാൻ ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലെ തന്നെ മറ്റ് പ്രമുഖ അഭിഭാഷകരെ കൊച്ചിയിലെത്തിക്കാൻ ശ്രമം നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മിനിറ്റിന് പോലും ലക്ഷങ്ങൾ വിലയുള്ള അഭിഭാഷകരെ എത്തിച്ച് എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് തലയുരാനുള്ള ശ്രമമാണ് ദിലീപ് നടത്തതെന്ന് വ്യക്തം നിലവിൽ കേരളത്തിലെ പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായ രാമൻപിള്ളയാണ് വേണ്ടി നടിയെ ആക്രമിച്ച കേസിൽ ഹാജരാകുന്നത് രാമൻപിള്ള വന്നതിന് ശേഷമാണ് ജയിലിലായിരുന്നു ദിലീപിന് ജാമ്യം കിട്ടിയത് കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് to you